ആദ്യം നമുക്ക് പൊതിമടലുകൾ വെച്ചു കൊടുക്കുക. ഒരു നാല് പൊതിമടൽ മതിയാവും. വെച്ചു കൊടുക്കുക, കണ്ടല്ലോ, വെച്ച് പിടിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന കരിയിലകൾ നിറച്ചു കൊടുക്കുക. വടികളൊക്കെ നമുക്ക് അത്യാവശ്യം ചെറിയ വടികളൊക്കെ ഇടാം, വലിയ വടികളൊക്കെ നമുക്ക് അകത്തേക്ക്. ഇനി നമുക്ക് ഇത്ര ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കാം. കളറൊന്നും ഇല്ലാത്ത മണ്ണാണ്, പക്ഷേ വളക്കൂറ് കൂടുതലുള്ള മണ്ണാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്. അതിലേക്ക് ഇത്രയും ചാണകം മതിയാവും. ചാണകം ഇട്ട് കൊടുക്കുക. ചാരമുള്ള മണ്ണാണ്, അല്പം ചാരമൊക്കെ ഉള്ള മണ്ണാണ്, ചാരത്തിൻ്റെ ആവശ്യമില്ല. യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് പതിയെ നിറച്ചു കൊടുക്കാം. രണ്ട് വിത്ത് നട്ടു കൊടുക്കാം. ഞാനിപ്പോൾ നിത്യവഴുതനയുടെ വിത്താണ് എടുത്തിരിക്കുന്നത്. നിത്യവഴുതന ആയതുകൊണ്ട് കൂടുതൽ വളങ്ങളുടെ ആവശ്യമൊന്നും അധികം ഇല്ല. ഒത്തിരി വെള്ളം തളിച്ചു. ഒരു കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും നിറ ഒരു മുക്കാൽ ഭാഗം നിറച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇനി മുക്കാൽ ഭാഗം നിറച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് ഇനിയും വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതായിക്കോളും. ഈ ഒരു രണ്ട് മാസത്തേക്ക് ഇതിന് ഇത് വിളവ് കിട്ടണ വരെ ഇതിന് ഒന്നും അനങ്ങണ്ട. ഇത് ഈ വളം മതിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഗ്രോ ബാഗ് നിറക്കണ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ.